ദൈവത്തിന്റെ നെബോ സ്ഫുലിംഗങ്ങളിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ദൈവജനത്തിന്റെ മനോഹാരിതയും കരുത്തും പങ്കുവെക്കുന്ന 119 സങ്കീർത്തനത്തിന്റെ 130 തിരുവചനത്തില് ഇപ്രകാരം വായിക്കുന്നു: കർത്താവിന്റെ വചനത്തിന്റെ ചുരുളഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു, എളിയവർ അതിൽ നിന്നും അറിവ് നേടിയെടുക്കുന്നു. മൗണ്ട് നെബോയിലെ ശുശ്രൂഷയിലൂടെ ദൈവജനത്തിന്റെ ചുരുളഴിഞ്ഞ് പ്രകാശം സ്വീകരിക്കാൻ ഇടവന്ന എളിയ വ്യക്തികള് അവർക്ക് കിട്ടിയ വചന വെളിച്ചം പങ്കുവെക്കുന്ന ഈ സ്ഫുലിംഗങ്ങളുടെ ഈ ഒരു സെഷനിലേക്ക് എളിയ ഹൃദയത്തോടെ കടന്നു വന്ന് ദൈവജനത്തിന്റെ പ്രകാശം സ്വീകരിക്കുവാൻ നിങ്ങൾ ഏവരെയും ഏറ്റവും സ്നേഹപൂർവ്വം ഈശോയുടെ നാമത്തിന് സ്വാഗതം ചെയ്യുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. താൻ എന്താണോ ഇങ്ങനെ ആടിത്തൂങ്ങി ജീവനില്ലാതെ ഇരിക്കുന്നത്? പേടിക്കണ്ട കേട്ടോ, നിങ്ങളോട് ചോദിച്ചതല്ല, ഇടയ്ക്കൊക്കെ വീട്ടുകാർ എന്നോട് ചോദിക്കാറുള്ള ഒരു ഡയലോഗാണ് ഇത്. നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ അവസ്ഥ ഇങ്ങനെയാണോ? ജീവൻ നഷ്ടപ്പെട്ട് ജീർണിച്ച അവസ്ഥയാണോ നമ്മുടെ ആത്മീയ ജീവിതത്തിന്? മരിച്ച അവസ്ഥയിൽ നിന്നും ഉയർത്തിക്കൊണ്ടുവരുവാൻ കർത്താവിന്റെ വചനം നമ്മളെ സഹായിക്കുമോ? വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നമുക്കൊന്ന് യാത്ര ചെയ്യാം. പരിശുദ്ധ കന്യാമറിയത്തിന്റെ മാധ്യസ്ഥം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ വചനം പങ്കുവയ്ക്കൽ ശ്രദ്ധിക്കാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6:63 വാക്യം ഇപ്രകാരമാണ്: ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. ഞാൻ ആലോചിക്കുകയായിരുന്നു, എത്ര മനോഹരമായിട്ടാണ് ഈശോ ആ വചനം നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ നിങ്ങൾക്ക് ജീവൻ പകർന്നു തരും എന്നൊറ്റ വാക്യത്തിൽ പറയുന്നതിന് പകരം കാവ്യഭാഷയിൽ മനോഹരമായി മധുരമായി ഈശോ പങ്കുവച്ചു തന്നിരിക്കുകയാണ്. ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ് എന്ന്. ചില കവി വചനങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ഇങ്ങനെ കേട്ടിട്ടില്ലേ? സ്നേഹം തുളുമ്പുന്ന, ജീവൻ തുടിക്കുന്ന വരികൾ എന്നൊക്കെ. പക്ഷെ ആ വരികൾക്കൊന്നും ജീവൻ കൊടുക്കാനോ സ്നേഹം പകർന്നു തരാനോ ഉള്ള കഴിവുകളൊന്നും ഇല്ല എന്ന് നമുക്കറിയാം. എന്നാൽ ഈശോ പറയുകയാണ്, ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ നിങ്ങളെ ജീവിപ്പിക്കും, മരിച്ച അവസ്ഥയിൽ നിന്ന് നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കും. നമുക്ക് സുവിശേഷത്തിലേക്ക് ഒന്ന് സഞ്ചരിക്കാം. യോഹന്നാന്റെ സുവിശേഷം 11 നമുക്ക് ഈശോയോടും ശിഷ്യന്മാരോടും കൂടെ ബഥാനിയ വരെ ഒന്ന് പോകാം. രോഗബാധിതനായി ലാസർ മരിച്ചിട്ട് 3 കഴിഞ്ഞു. ഇന്ന് 4 ലാസറിന്റെ മൃതശരീരം ജീർണിച്ചു തുടങ്ങിയിരിക്കുന്നു. ഈശോയുടെ മുഖം നമുക്കൊന്ന് മനസ്സിൽ കാണാം. സൂര്യന്റെ തേജസ്സോടെ കത്തി നിൽക്കുന്ന ഈശോയുടെ മുഖം. പ്രപഞ്ചം മുഴുവൻ ബഥാനിയയിലേക്ക് ഉറ്റുനോക്കുകയാണ്. ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്തതെന്തോ സംഭവിക്കാൻ പോകുന്നു എന്ന പ്രതീക്ഷയോടെ. ഗ്രാമത്തിൽ എത്തിയപ്പോൾ തന്നെ ലാസറിന്റെ സഹോദരിയായ മാർത്ത ഓടി വന്ന ഈശോയുടെ അടുക്കൽ. കരഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. ഈശോ അവളോട് പറയുന്നുണ്ട്, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. മാർത്തയ്ക്കറിയാം അന്ത്യദിനത്തിലെ പുനരുത്ഥാനത്തിൽ ലാസർ ഉയർത്തെഴുന്നേൽക്കുമെന്ന്. എന്നാൽ ഈശോ പറയുന്നു, ഞാനാണ് പുനരുത്ഥാനവും ജീവനുമെന്ന്. 11:25 മാർത്തയ്ക്ക് ഒന്നും തന്നെ മനസ്സിലായില്ല. കൂടെ വന്ന ശിഷ്യന്മാർക്കും അത് മനസ്സിലായിട്ടുണ്ടാവാൻ സാധ്യതയില്ല. തുടർന്ന് ഈശോ ലാസറിനെ അടക്കിയിരുന്ന ഗുഹയിലേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് കല്ലുരുട്ടി മാറ്റാൻ ഈശോ പറയുന്നു. ഈശോയെ തടഞ്ഞുകൊണ്ട് മാർത്ത ഇപ്രകാരം പറയുന്നുണ്ട്, കർത്താവേ, ഇന്ന് 4 ദുർഗന്ധമുണ്ടാവും എന്ന്. ഈശോ, പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ അവസ്ഥ ഇങ്ങനെയാണോ? പാപം നിറഞ്ഞ് ജീർണിച്ച ദുർഗന്ധം പുറപ്പെടുവിക്കുന്ന ഒരവസ്ഥയിലാണോ നമ്മുടെ ആത്മീയ ജീവിതം? ഈശോയെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് വരാൻ അനുവദിക്കുക പോലും ചെയ്യാതെ നമ്മൾ തടഞ്ഞു നിർത്തുന്നുണ്ടോ? ഈശോ മാർത്തയ്ക്ക് മറുപടി കൊടുക്കുന്നുണ്ട്, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ എന്ന്. തുടർന്ന് ഈശോ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുണ്ട്, ലാസറെ പുറത്തു വരിക എന്ന്. അപ്പോൾ മരിച്ചവൻ പുറത്തു വന്നു. അവന്റെ കൈകാലുകൾ നാടുകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ടും
മുഖം തുണി കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടു വരുന്നു. ഈശോ അവരോട് പറഞ്ഞു, അവന്റെ കെട്ടുകൾ അഴിക്കുവിൻ, അവൻ പോകട്ടെ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയിൽ പ്രിയ സഹോദരങ്ങളെ, ജീർണിച്ച അവസ്ഥയിൽ നിന്ന് ലാസർ ജീവനിലേക്ക് വരുന്നത് പോലെ അത്ഭുതമുളവാക്കുന്ന ഒരു കാഴ്ചയാണ്. കൈകാലുകൾ നാടുകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ട്, മുഖം തുണി കൊണ്ട് ആവരണം ചെയ്യപ്പെട്ട ലാസർ ഭൂമിയുടെ അഗാധങ്ങളിൽ നിന്ന് ജീവനിലേക്ക് പുറത്തേക്ക് വരുന്നത്. കൈകാലുകൾ ബന്ധിക്കപ്പെട്ട ലാസർ എങ്ങനെയാണ് പുറത്തേക്ക് തനിയെ നടന്നു വരുന്നത്? ഈശോയിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ അവസ്ഥ ഇങ്ങനെയാണോ? പാപത്തിൽപ്പെട്ട്, സാത്താന്റെ കെണികളിൽപ്പെട്ട്, കൈകാലുകൾ ബന്ധിക്കപ്പെട്ട്, കണ്ണിൽ ഇരുട്ട് കയറിയ അവസ്ഥയിലാണോ നമ്മൾ? ജീവന്റെ പ്രകാശം കാണാൻ പറ്റാത്ത അവസ്ഥയിലാണോ നമ്മുടെ ജീവിതം? മിസ്റ്റർ ലൂക്കായുടെ സുവിശേഷം 4:18 ഈശോ ഇപ്രകാരം പറയുന്നുണ്ട്, ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും നൽകുവാനാണ് ഈശോ വന്നിരിക്കുന്നതെന്ന്. പാപത്തിൽ നിന്നുള്ള, സാത്താനിൽ നിന്നുള്ള, മരണത്തിൽ നിന്നുള്ള മോചനം, ഈശോയുടെ ജീവനിലേക്കുള്ള, ഈശോയുടെ പ്രകാശത്തിലേക്കുള്ള വിളി. ഈശോയിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയത്തിന്റെ വാതിലുകളിൽ കൊട്ടിക്കൊണ്ട് ഈശോ നമ്മളോടും പറയുന്നുണ്ട്, നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് പുറത്തു വരിക എന്ന്. ആ ശബ്ദം നമ്മൾ കേൾക്കുന്നുണ്ടോ? ഒരുപക്ഷെ ഒരു വചനപ്രസംഗത്തിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരുപക്ഷെ വചനം വായിക്കാനുള്ള ഒരു തോന്നലിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും സുഹൃത്തുക്കളിലൂടെ നാം കേൾക്കുന്ന ഒരു വചനവാക്യത്തിലൂടെ ആയിരിക്കാം. ഒരു യുവാവിന്റെ സംഭവം ഞാനിവിടെ പറയാം. ആസക്തിക്കും പാപത്തിനും അടിമപ്പെട്ട് പാപത്തിന്റെ പാതാളക്കുഴിയിൽ വീണുപോയ ഒരു യുവാവ്. അവൻ ഒരു ദിവസം അവന്റെ കാതിൽ ഒരു കൊച്ചുകുട്ടി മന്ത്രിക്കുന്നത് പോലെയുള്ള ഒരു ശബ്ദം കേട്ടു, എടുത്ത് വായിക്കുക. അവൻ മുൻപിലേക്ക് നോക്കിയപ്പോൾ അവന്റെ മുമ്പിൽ ഉണ്ടായിരുന്നത് വിശുദ്ധ ഗ്രന്ഥമാണ്. അവൻ ആ വിശുദ്ധ ഗ്രന്ഥം എടുത്തു തുറന്നു. വിശുദ്ധ പൗലോസ് ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 13:11-14 വാക്യങ്ങളാണ് അവന്റെ കണ്ണിൽപ്പെട്ടത്. അവൻ അതെടുത്ത് വായിച്ചു. അതിപ്രകാരമായിരുന്നു, നിദ്ര വിട്ടുണരേണ്ട മണിക്കൂറാണല്ലോ ഇത്. എന്തെന്നാൽ ഇപ്പോൾ രക്ഷ നമ്മൾ ആരും പ്രതീക്ഷിച്ചിരിക്കുന്നതിനേക്കാൾ കൂടുതൽ അടുത്തെത്തിയിരിക്കുന്നു. രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു. ആകയാൽ നമുക്ക് അന്ധകാരത്തിന്റെ പ്രവൃത്തികൾ പരിത്യജിച്ച് പ്രകാശത്തിന്റെ ആയുധങ്ങൾ ധരിക്കാം. പകലിന് യോജിച്ച വിധം പെരുമാറാം. സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വീഴ്ചകളിലോ വിഷയാസക്തിയിലോ കലഹങ്ങളിലോ അസൂയയിലോ നിങ്ങൾ വ്യാപരിക്കരുത്. പ്രത്യുത കർത്താവായ യേശുക്രിസ്തുവിനെ ധരിക്കുവിൻ. ദുർമോഹങ്ങളിലേക്ക് വീഴത്തക്ക വിധം ശരീരത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുവിൻ. വിശുദ്ധ ഗ്രന്ഥം ആ യുവാവിന്റെ കൈകളിലിരുന്ന് വിറച്ചു. അവന്റെ ജീവിതത്തിന്റെ നേർ പകർപ്പാണ് അവൻ ആ വിശുദ്ധ ഗ്രന്ഥത്തിൽ കണ്ടത്. അവന്റെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടാവും. പാപത്തിന്റെ ആ പാതാളക്കുഴിയിൽ നിന്ന് ഈ തിരുവചനം അവനെ ഉയർത്തി പ്രകാശത്തിന്റെ, ജീവന്റെ പാതയിൽ കൊണ്ട് നിർത്തി. ആ വഴിയിലൂടെ അദ്ദേഹം വളരെ ദൂരം സഞ്ചരിച്ചു. അദ്ദേഹം വിശുദ്ധനായ അഗസ്റ്റിനായി മാറി, സഭയുടെ വേദപാരംഗതനായി മാറി. ഈശോയിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ അവസ്ഥ എന്തായാലും, നമ്മുടെ ആത്മാവിന്റെ അവസ്ഥ എന്തായാലും, അതിൽ നിന്നും നമ്മളെ ഉയർത്തി ജീവന്റെ പാതയിലേക്ക് കൊണ്ടുവരുവാൻ ദൈവവചനത്തിന് സാധിക്കും. ഈശോ പറയുന്നുണ്ട് യോഹന്നാന്റെ സുവിശേഷം 10:10, ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ്. ജീവന്റെ ഈ സുവിശേഷം നമുക്ക് ഹൃദയത്തോട് ചേർത്ത് പിടിക്കാം. നമുക്ക് ജീവന്റെ പാതയിൽ സഞ്ചരിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.